നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. എല്ലായിടത്തും ചതിയും വഞ്ചനയും ഉണ്ടാകുമെന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. ദേശീയ ചലച്ചിത്ര പുരസ്കാരം ബഹിഷ്കരിക്കുന്നതിൽ നിന്ന് ജയരാജും ഗായകനുമായ യേശുദാസും മാറി നിന്ന സംഭവത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരോട് ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അവർ. ദേശീയ ചലച്ചിത്ര അവാർഡ് വിതരണം ഇത്തവണ ശ്രദ്ധേയമായത് കടുത്ത പ്രതിഷേധത്താലും ബഹിഷ്കരണത്താലുമാണ്. മലയാളത്തിൽ നിന്നുള്ള പുരസ്കാര ജേതാക്കൾ ഉൾപ്പെടെ 68 പേരാണ് പുരസ്കാര വിതരണം ബഹിഷ്കരിച്ചത്. രാഷ്ട്രപതി നേരിട്ട് അവാർഡ് വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ബഹിഷ്കരണം. എല്ലായിടത്തും നാളത്തെ തലമുറ വേണ്ടിയാണ് പോരാടുന്നത്. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു നടപടി സ്വീകരിച്ചതെന്ന് അറിയില്ലെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. ഫഹദ് ഫാസിൽ, പാർവതി ഉൾപ്പെടെയുള്ള മലയാളികൾ ചടങ്ങ് ബഹിഷ്കരിച്ചപ്പോൾ യേശുദാസും ജയരാജും അവാർഡ് സ്വീകരിച്ചത് ശ്രദ്ധേയമായി. മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് നേടിയ യേശുദാസും മികച്ച സംവിധായകനുള്ള അവാർഡ് നേടിയ ജയരാജും രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ്. കമന്റ്സിലൂടെ ഫുൾ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.